ദൈവമായിട്ട് പരിശുദ്ധ അമ്മയോട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് കൊടുക്കാം. പരിശുദ്ധ അമ്മയും മാതാവിനെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തെയും ജീവിതത്തിന്റെ സാഹചര്യങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും എല്ലാം ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത് പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിത്യസഹായ മാതാവിനോടുള്ള ഈ നവനാൾ പ്രാർത്ഥന, ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. ഏറ്റവും അനുഗ്രഹീതിയായ കന്യകാമറിയത്തിന്റെ വിശുദ്ധവും നിർമ്മലവുമായ ഉത്ഭവവും വാഴ്ത്തപ്പെടട്ടെ. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ. നന്ദി നിറഞ്ഞ പറയുമേ സ്വസ്തികർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളെ ഞങ്ങൾ അങ്ങിലേക്ക് വിട്ടുള്ളതാണ്. അങ്ങയുടെ ദുർബലമായ ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഉത്ഭവത്തിൽ തന്നെ ഓ കന്യകേ നീ നിർമ്മലയായിരുന്നു. ഓ ദൈവമേ പരിശുദ്ധ അമ്മയുടെ അമലനുഭവം വഴി അങ്ങേയ്ക്ക് വാസസ്ഥലം ഒരുക്കുകയും ആദിവികുമാരന്റെ മരണത്തെ മുൻനിരത്തെ കനികാമറിയത്തെ സകല പാപമരവിൽ നിന്നും അങ്ങ് കാത്തുരക്ഷിക്കുകയും ചെയ്തുവല്ലോ. ദൈവസന്നിധിയിൽ ശക്തിയുടെ നിത്യസഹായ മാതാവേ ഈ നന്മകൾ ഞങ്ങൾക്കായി നീ വാങ്ങി തരണമേ. നിത്യസഹായ മാതാവേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ നീ മാതാവായ മറിയത്തിന്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അന്ന് വെള്ളം വീണാക്കിയല്ലോ. ഇപ്പോൾ പരിശുദ്ധ അമ്മയെ മടങ്ങുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യാചനകളെന്ന് സാധിച്ചു തരികയും ഞങ്ങളുടെ ആത്മാർത്ഥമായ കൃത്യത അന്ന് സ്വീകരിക്കുകയും ചെയ്യണമേ. വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് ജീവിക്കുന്നവരെ മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാകുന്നല്ലോ. അങ്ങയുടെ നാമം ഇപ്പോഴും പ്രത്യേകിച്ച് മനുഷ്യരിലും മരണസമയത്ത് ഞങ്ങളുടെ അകലങ്ങളിൽ ഉണ്ടായിരിക്കും. അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശ്രദ്ധയും ശരണവുമാകുന്നു. അനുഗ്രഹീതയായ നാഥനെ ഞങ്ങളങ്ങയെ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകുകയില്ല. അങ്ങേ യഥാർത്ഥത്തിൽ ഞങ്ങളെ സഹായമാകുന്നുവെന്ന് അനന്തര ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്കെല്ലാവർക്കും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഈ നവേനയും സംബന്ധിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും സകലവിധ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തുടനീളം സമാധാനം നിലനിൽക്കുവാനും അസുഖങ്ങൾ ഒഴിവായി സ്നേഹത്തിനും കൂട്ടായ്മയിലും വർദ്ധിക്കുവാനും ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ വഴിയായ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിന്ന് മരണം വഴി വേർപിരിഞ്ഞു പോയ എല്ലാ വിശ്വാസികൾക്കും നിത്യാശ്വാസം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും ജീവിതത്തിന്റെ പലവിധ തടസ്സങ്ങളിൽ നിന്നും പലവിധത്തിലുള്ള അസുഖങ്ങളിൽ നിന്നും ജീവിതത്തിന്റെ ഓരോ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും രക്ഷിക്കണമേ എന്നും വിദൂരങ്ങളിലും വിദേശങ്ങളിലും ഒക്കെയായി പഠനത്തിനും ജോലിക്കും ഒക്കെ പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹങ്ങളും നൽകണമേ എന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കാൻ എന്നും കൃപയുണ്ടാകണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൈകൾ കൂപ്പി ശുദ്ധരായി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മ വഴി നമ്മുടെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗം പരിശുദ്ധ അമ്മ വഴി ഈശോയെ
Ipolem, ya polem, ya dekum.